ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീജന. അപ്പൊ എല്ലാവരെയും സംശയമാണ്, അഗ്ലോണിമ ചെടി ഏതൊരു പോട്ടി മിക്സിലാണ് നടേണ്ടത്, എങ്ങനെയാണ് ഇതിന്റെ അടിവശത്ത് ബേബി പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക എന്നൊക്കെ ഒരുപാട് ആളുകൾ കമന്റ്സ് ഇടുന്നതാണ്. അപ്പൊ ഇന്ന് അതൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ റെയിനി സീസൺ ഒക്കെയാണ് വരുന്നത്. അപ്പൊ ഈ ഒരു സീസണിൽ നമ്മളെ ചെടിക്കൊക്കെ ഇത് കണ്ടോ, ഇത് നമ്മുടെ വീട്ടിലുള്ള ഒരു അഗ്ലോണിമയാണ്, കുറച്ച് നല്ല പ്രായമുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു അഗ്ലോണിമേന്റെ അടിവശത്തൊക്കെ ധാരാളം ബേബി പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായി, ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അതൊക്കെ മാറ്റി ഇതാ സൈഡിലൊക്കെ നട്ട് ഈ നമ്മുടെ ചട്ടിയിലും കവറിലൊക്കെ ആയിട്ട് മാറ്റി നട്ടതാണ്. വീണ്ടും അതിന്റെ അടിവശത്ത് കുഞ്ഞു കുഞ്ഞു ബേബി പ്ലാന്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ രഹസ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിലുള്ള പരിചരണമാണ് ഈ ചെടിയിലൊക്കെ ഇതുപോലെ ബേബി പ്ലാന്റ്സ് ഉണ്ടാവുന്നത്. പിന്നെ ഇതിന്റെ ലീവ്സ് ഒക്കെ കണ്ടോ, ഈ ലീവ്സ് ഒക്കെ ഇതുപോലെ നല്ല കളർഫുൾ ആയിട്ട് നിൽക്കാനും അതേപോലെ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാനും ഇടയ്ക്കൊരു കോട്ടൺ തുണി എടുത്തിട്ട് ഒരു നുള്ള് നമ്മുടെ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക. അപ്പൊ ഇത് നമ്മളൊരു മദർ പ്ലാന്റ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുതിയ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യും, അതേപോലെ അടിവശത്ത് ബേബി പ്ലാന്റ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു അഗ്ലോണിമ ചെടി വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു 1000 അഗ്ലോണിമ ചെടി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ എൻ്റെ അടുത്തൊക്കെ 1-2 അഗ്ലോണിമ ചെടി ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ഞാൻ ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അഗ്ലോണിമ ചെടി കുറച്ച് വളർന്ന് ഒന്നൊരു ലെവൽ ആവുന്ന സമയത്ത് ഇതുപോലൊരു ഫ്ലവർ വരും. അപ്പൊ ഫ്ലവർ വരുന്ന സമയത്ത് അതൊന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാല് ഈ ഒരു ചെടി വിളർച്ച സംഭവിക്കാതെ ചെടി നല്ലോണം വളരാൻ സഹായിക്കും. അപ്പൊ അത് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നമ്മൾ ഇട്ടു കൊടുക്കുന്ന വളമൊക്കെ ഈ ഒരു ഫ്ലവർ ആയിരിക്കും വലിച്ചെടുക്കുന്നത്, അത് ഈ ഒരു ചെടീന്റെ വിളർച്ചയ്ക്ക് ഭയങ്കരമായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ ചെയ്യുന്നതാണ് അഗ്ലോണിമ ചെടി എന്നല്ല, ഏതൊരു ഇൻഡോർ പ്ലാന്റ്സിലും ഇതുപോലെ ഫ്ലവർ വരുന്ന സമയത്ത് അതൊന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ അതേപോലെ ഒരുപാട് ബേബി പ്ലാന്റ്സ് ഉണ്ടാവുന്ന സമയത്ത് അതൊന്ന് 1-2 തൈകളൊക്കെ വേറെ പോട്ടിലേക്ക് മാറ്റി നടുക, അതൊക്കെ ചെടീന്റെ ഗ്രോത്തിന് ഭയങ്കരമായിട്ട് സഹായിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഈ ഒരു അഗ്ലോണിമ ചെടിക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്, പിന്നെ ഒരു മാസത്തിൽ ഒരു തവണ വെച്ചിട്ട് നമ്മുടെ എപ്സം സോൾട്ട് ഉണ്ടല്ലോ, 1 സ്പൂണ് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ചെടി നല്ലോണം വളരാനും ഇലകളൊക്കെ നല്ല കളർഫുൾ ആയിട്ട് നിൽക്കാനും ബേബി പ്ലാന്റ്സ് ഉണ്ടാവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഈ ഒരു അഗ്ലോണിമ ചെടി കുറച്ച് മുന്നേ നമ്മുടെ തോട്ടത്തിൽ ഉണ്ടായിരുന്നായിരുന്നു കേട്ടോ. അപ്പൊ ഞാനത് എടുത്തോണ്ട് വന്നിട്ട് ഇങ്ങനെ ചട്ടിയിൽ നട്ടതാണ്, ഒന്ന് വേരൊക്കെ ഒന്ന് പിടിച്ച് റെഡി ആവാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലൊരു പോട്ടി മിക്സിലേക്ക് നടാം, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ പുതിയൊരു ന്യൂ ലീവ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അപ്പൊ ഒരു ഉഷാറായി. അപ്പൊ അതിന്റെ അടിവശത്തൊക്കെ കുറേ ലീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി ഇപ്പൊ ഇതിനെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ നല്ലൊരു പോട്ടി മിക്സിലേക്ക് നടാം. അപ്പൊ ഏതൊരു ചെടിക്കും ബേസിക് ആയിട്ട് കൊടുക്കേണ്ടതാണ് പോട്ടി മിക്സ്. പോട്ടി മിക്സ് എത്രത്തോളം പെർഫെക്റ്റ് ആണോ എന്നാൽ ചെടി നല്ല രീതിയിൽ വളരും. അപ്പൊ ചെടിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് ഒരുപാട് ഹാർഡ് ആയിട്ടുള്ള മണ്ണൊന്നും കൊടുക്കാതിരിക്കുക, കുറച്ച് സോഫ്റ്റ് ആയിട്ട്, അതും ഓവർ സോഫ്റ്റ് അല്ല, കുറച്ച് ചെടിക്ക് വേരൊക്കെ ഇറങ്ങാനും ചെടി നല്ലോണം വളരാനും. അപ്പൊ നമ്മൾ ഒരു പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഹോളുള്ള പോട്ടാണോ എന്ന് നോക്കുക, വാട്ടർ ഹോൾ ഉണ്ടോ എന്ന് നോക്കുക. അതാണ് ചെടീന്റെ വെള്ളം നല്ലതുപോലെ ഊർന്നു പോകണം, നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ, പ്രത്യേകിച്ച് ഇൻഡോർ പ്ലാന്റ്സിന്. പിന്നെ അതുപോലെ പോട്ടി മിക്സ്, നല്ല ഒരു പോട്ടി മിക്സ്. അപ്പൊ ഞാനിവിടെ കരിയില പച്ചില മിക്സ് ചെയ്തതാണ്. അപ്പൊ കരിയില നമ്മുടെ ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടാവില്ല, തോട്ടത്തിലൊക്കെ നിറയെ ഇപ്പൊ ഉണങ്ങിയ ഇലകൾ ഉണ്ടാവും. പിന്നെ പച്ചില എടുത്തിട്ടുള്ളത് നമ്മുടെ ക്ഷീമക്കൊന്നയാണ്. പിന്നെ പുല്ലൊക്കെ എടുക്കാം കേട്ടോ, പുല്ലൊക്കെ ആണെങ്കിലും ഒരു കുഴപ്പമില്ല, നല്ല വളമാണ് നമ്മുടെ ചെടികൾക്ക്. ഇപ്പൊ കരിയില ഇട്ടിട്ടുള്ള ഒരുപാട്, ഞാൻ സിങ്കോണിയ അങ്ങനെ ഒരുപാട് ചെടികൾ കരിയില വെച്ചിട്ട് നട്ടിട്ടുണ്ട് കേട്ടോ. അത് നല്ലൊരു റിസൾട്ട് ആയിരുന്നു, ചെടി നല്ല ഉഷാറായിട്ട് നല്ലോണം വളർന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഈ ഒരു അഗ്ലോണിമയും കൂടി ഒരു കരിയില ഇട്ടിട്ടാണ് നമ്മൾ നടുന്നത്. ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കരിയില ഇട്ട് കൊടുത്ത്, പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മളിതാ മണ്ണാണ് കേട്ടോ. അപ്പൊ ചാണകപ്പൊടി, ഇച്ചിരി ചാണകപ്പൊടി അതേപോലെ നമ്മുടെ മണ്ണും കൂടി മിക്സ് ചെയ്തതാണ്. അപ്പൊ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, മുകളിൽ ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ മണ്ണ് ഒരുപാട് സോഫ്റ്റ് ആവണം അങ്ങനെ ഒന്നുമില്ല കേട്ടോ, കുറച്ച് തരിതരിപ്പുള്ള മണ്ണ് നല്ലതാണ്. പിന്നെ ഈ കല്ലൊക്കെ കൂടിയിട്ടുള്ള മണ്ണുണ്ടല്ലോ അത് നല്ലതാണ് കേട്ടോ. പിന്നെ അതാ ഇത് നമ്മുടെ കിച്ചൺ വേസ്റ്റ് ആണ്, കിച്ചൺ വേസ്റ്റ് അറിയാലോ, അത് നല്ലൊരു കിടിലം NPK ആണ്, നമ്മുടെ നൈട്രജൻ പൊട്ടാസ്യം ഫോസ്ഫറസ്. ഇതാണ് ചെടീന്റെ ബേസിക്, ചെടിക്ക് നൽകേണ്ട പ്രൈമറി ന്യൂട്രിയൻസ് ആണ് നമ്മുടെ NPK. അപ്പൊ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടി വളരുന്നത് പ്രത്യേകിച്ച്
നോക്കി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, അടിപൊളിയായിട്ട് വളർന്നോളൂ. അപ്പം നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മുടെ കിച്ചൺ വേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും മണ്ണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് പറഞ്ഞാൽ ഒരു കിടിലം റിസൾട്ടാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ അലോവേരയൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെയാണ് നടാറുള്ളത്. തുരിതുരാ ബേബി പ്ലാന്റ്സ് ഉണ്ടാവാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു കിച്ചൺ വേസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടുള്ള ഈ ഒരു പോട്ടി മിക്സ്. എന്നിട്ട് അതിലേക്ക് ചെറിയൊരു ഹോള് വെച്ച് ഉണ്ടാക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചു കൊടുത്താൽ മതി, ഇത്ര ഉള്ളു കേട്ടോ. അത് കുറച്ച് കഴിയുമ്പോഴേക്ക് തന്നെ ഈ ഒരു ചെടി, അപ്പോൾ അത് നമ്മൾ കുറച്ച് സ്പേസ് ഉണ്ട് മണ്ണൊക്കെ ഇട്ട് കൊടുക്കാൻ. ഇനി ഒരു ഇച്ചിരി ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും വളമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് മുകളിലേക്ക് ഇച്ചിരിയും കൂടി നമ്മുടെ ഉമി ഉണ്ടല്ലോ, ഉമി മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട്, ചാണകപ്പൊടി ഉമ്മി മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അനി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് ഇതേപോലെ എന്തെങ്കിലും നല്ലൊരു വളം ഇട്ട് കൊടുക്കുക. പിന്നെ കരിയില ഉണ്ടല്ലോ, കരിയില കുറച്ച് പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി, അതും നല്ലതാണ് കേട്ടോ. കരിയില ഒരു കിടിലം വളമാണ്, ഏത് വളരാത്ത ചെടി നല്ലോണം വളരാൻ ഭയങ്കരമായിട്ട് സഹായിക്കും. പിന്നെ ഈ ഒരു ചെടി നിങ്ങൾ കണ്ടോ, ഇത് ഞാൻ കുറച്ച് മുന്നേ ഇങ്ങനെ ചെയ്ത ഒരു ചെടിയാണ്. ഇത് കണ്ടോ, കുറച്ചും കൂടി തിക്കായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിലൊക്കെ നല്ലൊരു ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ നിങ്ങൾ നട്ടു നോക്കുക, കാരണം ചെടീൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് പോട്ടി മിക്സ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക. വീണ്ടും ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.